ഹരിയോം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ മന്ധര എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. രാമൻ്റെ രാജാഭിഷേകം തീരുമാനിക്കുന്ന അവസരത്തിലാണ് മന്ധരയുടെ രംഗപ്രവേശം. രാമനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൈകേയിയുടെ മനസ്സിൽ സ്വാർത്ഥ ചിന്തകൾ ആളിക്കത്തിക്കുന്നു മന്ധര. അതോടെ കൈകേയിയുടെ ഭാവം മാറുന്നു. മുൻപ് വാഗ്ദാനം ചെയ്ത വരങ്ങൾ ഉടനടി വേണമെന്നും അഭിഷേകം വേണ്ടെന്ന് വെച്ച് രാമനെ വനവാസത്തിൽ അയക്കണമെന്നും തൻ്റെ പുത്രൻ ഭരതൻ്റെ രാജാഭിഷേകം നടത്തണമെന്നും അവർ ദശരഥനോട് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നു. ഗദ്യന്തരമന്യേ ദശരഥൻ കൈകേയിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. ദശരഥനെയും കുടുംബത്തിനെയും മാത്രമല്ല അയോധ്യ നിവാസികളെ ഒട്ടാകെ കണ്ണീർ കയത്തിലേക്ക് തള്ളിയിട്ട ഈ പ്രവൃത്തിയാണ് മന്ധരയ്ക്ക് ഏഷണിക്കാരി എന്ന ദുഷ്പേര് ചാർത്തി കൊടുക്കുന്നത്. വാസ്തവത്തിൽ മന്ധര ചെയ്ത തെറ്റെന്താണ്? സ്വന്തം സ്വാമിനിക്ക് അനുകൂലമായ നിലപാടെടുത്തതോ? സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പരിശോധിച്ചാൽ മന്ധരയുടെ പ്രവൃത്തിയിൽ സ്വാർത്ഥതയുടെ കണിക പോലും കണ്ടെത്താനാവില്ല. പറയത്തക്ക വിദ്യാഭ്യാസമോ ലോകമര്യാദകളോ ഒന്നും അറിയാത്ത ഒരു ദാസിക്ക് ഭരതനോടുള്ള സ്നേഹവാത്സല്യവും ഭക്തിയുമാണ് മന്ധരയെ ഈ പ്രവൃത്തിക്ക് നയിക്കുന്നത്. രാമായണ കഥയിലെ ഒരു വഴിത്തിരിവിന് ഇടയാക്കിയ കഥാപാത്രം കൂടിയാണ് മന്ധര. അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് മന്ധരയെ അവതരിപ്പിച്ചിട്ടുള്ളത്. രാമ പട്ടാഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നാടും നഗരവും ഒരുങ്ങി. അപ്പോഴാണ് മന്ധര കൈകേയി എന്ന രാജപത്നിയെ, ഭരതമാതാവിനെ പ്രലോഭിപ്പിക്കുന്നത്. രാമ അവതാര ഉദ്ദേശം നിറവേറ്റാൻ സരസ്വതീ ദേവി മന്ധരയുടെ നാവിൽ വിളയാടിയെന്നൊരു പാഠഭേദമുണ്ട്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണത്തിലെ ഉദാഹരണം നോക്കാം. നാടടക്കം ഭരതന്നു വരുമതി, പ്രൗഢികീർത്യാ നിനക്കും വസിക്കാം ചിരം, വേണമെന്നാകിൽ അതിനൊരുപായവും, പ്രാണസമേ തവ ചൊല്ലിത്തരുവാൻ ഞാൻ. ഈ വരികൾ മന്ധരയുടെ കുബുദ്ധിയുടെ തെളിവാണ്. അസൂയയുടെ പാപഭാരം സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയാനാണ് സമൂഹത്തിന് താല്പര്യം. പക്ഷേ ഇതിൽ പുരുഷ പ്രജകൾക്കും ഒട്ടും മോശമില്ലാത്ത പങ്കുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധ നാടകമായ ഒഥല്ലോ എന്ന കൃതിയിലെ ലില്ലി പോലെ വിശുദ്ധയായ സുന്ദരിയായ നായികയെ വഞ്ചിച്ച് വധിക്കാൻ പോലും കാരണക്കാരനായത് ഇയാഗോ എന്ന കഥാപാത്രത്തിൻ്റെ വിഷലിപ്തമായ മനസ്സാണ്. ആധുനിക കാലത്ത് അസൂയ പുതിയ തരത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളായ പത്രം, സ്മാർട്ട് ഫോണുകൾ, ഓൺലൈൻ വാർത്തകൾ, ടി വി എന്നിവയിലൂടെ കണ്ണോടിച്ചാൽ എത്ര തരം മന്ധരമാരെയും കാണാം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണെന്ന് മാത്രം. എന്തിന് ദിവസവും TVയിൽ വരുന്ന കുടുംബ സീരിയലുകൾ മാത്രം മതി അസൂയ എന്ന ഉൽപ്പന്നത്തെ വിപണിയിലെത്തിക്കാൻ? ചുരുക്കത്തിൽ, അസൂയ മന്ധരയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിന് കാലഭേദങ്ങളില്ല, മതമോ ജാതിയോ രാഷ്ട്രഭേദങ്ങളോ ഇല്ല. ലോക രാഷ്ട്രീയ യുദ്ധങ്ങളെ അടക്കം വരുന്ന കാലങ്ങളിൽ അത് സ്വാധീനിക്കും. ഹരിയോം, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അത്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു, പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം, എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ. ഭദ്രരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ, രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനി, ഭക്ഷകാനിവ നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു,
പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വദ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജഡായു ഞാൻ എന്നിവ കേട്ടു ബഹു സ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലാ മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയുലുറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവിൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു മായാകൽപ്പിതം പരമാത്മനീ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഗണ്ടത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും
പരമാത്മാവെന്നുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേ തുമേ ഇല്ല രണ്ടുമൊന്നത്ര നൂനം ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മഞ്ഞുഭാവവുമകലെ കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളെ തുമേയുണ്ടാകൊല്ല ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്ന തന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്ന തു വിജ്ഞാനം കൊണ്ടു തന്നെ ജ്ഞാനി തന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസത്വാന്തർഗതന പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ യോഗേശനജന ഗിലാധരൻ നിരാധരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ മദ്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തന്മാരായുള്ളവരവരല്ലോ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തന്മാരായുള്ളവരവരല്ലോ.